ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പ്രത്യേകമായി അടുത്ത ഒരുക്കങ്ങളിലൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ സ്വഹിയോൻ മാളികയിൽ സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നതുപോലെ നമുക്കും തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കാം. കാരണം സഹായകനാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ ജീവിതത്തിൽ എവിടെല്ലാം സഹായം ആവശ്യമുണ്ടോ, ഞാൻ ചിലയിടങ്ങളിൽ മുട്ടിയിട്ട് തുറക്കാതിരുന്ന ഇടങ്ങളുണ്ട്, സഹായഹസ്തങ്ങൾ നീട്ടേണ്ടവരായിരുന്നിട്ടും എനിക്കത് ലഭ്യമാകാതെ പോയ ഇടങ്ങളുണ്ട്, ഒരുപാട് നന്മ ചെയ്തിട്ട് അതെല്ലാം തിന്മയായി ഭവിക്കപ്പെട്ട ഇടങ്ങളിലുണ്ട്. പ്രത്യേകമായ കുടുംബജീവിതത്തിലും ജോലിയിടങ്ങളിലുമൊക്കെ ഒരുപാട് നന്മ നാം ചെയ്തു കൂട്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരും ആ നന്മ അനുഭവിച്ചവരുമൊക്കെ അത് തിന്മയായി വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമായി തോന്നിയ ഇടങ്ങളുണ്ട്. അവിടെ നമുക്ക് ഈ സഹായകൻ്റെ കൃപ യാചിക്കാം. സഹായകൻ നമ്മളെ എന്നും സഹായിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനമായി കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. അത് സഹായകമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനും അപ്പുറത്തായിട്ട് നമ്മുടെ ജീവിത ബന്ധങ്ങളിലൊക്കെ ഒരു സഹായം ആവശ്യമില്ലാത്ത തരത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകേണ്ടതിന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും നന്മ അനുഗ്രഹമാകുവാൻ നമ്മുടെ ജീവിത മേഖലയിലും കർമ്മമണ്ഡലങ്ങളിലുമൊക്കെ നാം കടന്നു ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ദൈവാരൂപിയെ പകുത്തു കൊടുക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകമായി നമ്മൾ ഈ ആധുനിക ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് സാഹചര്യം കൊണ്ടൊക്കെ നന്മ പകുത്തു കൊടുക്കുവാൻ, കുദാശകളിലൂടെ സ്വീകരിച്ച വലിയ ആർജവത്വം അനുഗ്രഹമായി മറ്റുള്ളവർക്ക് കൈമാറുവാൻ നമുക്കും പരിശ്രമിക്കാം, ഒരുങ്ങാം. ഈശ്വര സന്നിധിയിൽ നമ്മളെ ചേർത്തണച്ച് ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമെന്നാവട്ടെ നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.